നമസ്കാരം. നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്ലസ് ടുവിന് സമാന്തരമായി 10-ാം ക്ലാസ്സിന് ശേഷം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന തരത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ഒരു വിദ്യാഭ്യാസ മേഖലയാണ്, ഒരു ബ്രാഞ്ചാണ് VHSE, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ്. അപ്പോൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് അധ്യയനം നടത്തുന്നത്. ഏതാണ്ട് 4000-ത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന VHSE സ്കൂളുകളിൽ 4000-ത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അംഗീകാരമില്ലാത്ത ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സാണ് എന്നതാണ് ഏറ്റവും ഒരു ഞെട്ടിക്കുന്ന വിവരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. VHSEയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ, അതായത് FHW കോഴ്സിനാണ് ഇത്തരത്തിൽ അംഗീകാരമില്ലാത്തത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ 14 ജില്ലകളിലുമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏതാണ്ട് 4000-ത്തോളം കുട്ടികളാണ് ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സ് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സിന് അംഗീകാരമില്ല. VHSE സ്ട്രീമിൽ, VHSE ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു അവസരത്തിലാണ് ഏതാണ്ട് 4000-ത്തോളം കുട്ടികളുടെ ഭാവി തന്നെ തുലാസിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് 2021 റദ്ദാക്കിയ 21 കോഴ്സുകളുടെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ കോഴ്സും. അതായത് ഡെന്തൽ അസിസ്റ്റൻറ്റ്, സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻറ്റ് കോഴ്സുകളും 2021 February 17 വിജ്ഞാപന പ്രകാരം റദ്ദാക്കിയതാണെങ്കിലും ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സ് മാത്രമാണ് VHSE തങ്ങളുടെ പാഠ്യ പദ്ധതിയിൽ നിലനിർത്തിയത്. പക്ഷേ 4000-ത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോഴും കേരളത്തിൽ ആ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സ് VHSE നിലനിർത്തിയ അംഗീകാരം നഷ്ടപ്പെട്ടിട്ടും നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് 2021 റദ്ദാക്കിയ 21 കോഴ്സുകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ VHSE വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻ്റ് നിലനിർത്തിയ ഏക കോഴ്സ് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സ് മാത്രമാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ 4000-ത്തോളം വിദ്യാർത്ഥികൾ ഈ കോഴ്സ് പഠിക്കുന്നു. VHSE ഒരു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോഴ്സും ഇതുതന്നെയാണ്. അതോടുകൂടിയാണ് ഈ 4000 കുട്ടികളുടെ ഭാവി ഏതാണ്ട് വലിയ ആശങ്കയിലേക്ക് എത്തിയത്. ഇവർ കോഴ്സ് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് അംഗീകാരം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത നൽകാൻ VHSEക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി, വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി, രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി നിലനിൽക്കുന്നത്. എന്തായാലും കേരളത്തിൽ 130 ബാച്ചുകളിലാണ് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വിജ്ഞാപനം വന്നിട്ടും ഈ കോഴ്സുകൾ തുടരാൻ VHSE തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്നതെന്നാൽ തങ്ങളുടെ ഭാവി അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവി വെച്ചാണ് VHSE ഇപ്പോൾ പന്താടുന്നത്. ഭാവിയിൽ അംഗീകാരം നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു VHSE അധികൃതർ ഈ കോഴ്സ് തുടരാൻ തീരുമാനിച്ചത്. കോഴ്സിന് അംഗീകാരം നൽകുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ VHSE അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്ന ഒരു ഇതിന് നിലനിർത്താൻ, ഈ കോഴ്സിൻ്റെ അംഗീകാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ അധ്യയന വർഷം ഈ കോഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താവുന്ന പുതിയ കോഴ്സുകളുടെ കാര്യത്തിലും VHSEയിൽ അവ്യക്തത തുടരുകയാണ്. എന്തായാലും നേരത്തെ VHSE കോഴ്സുകളിൽ ഏറെ പ്രചാരമുണ്ടായിരുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് MLT എന്ന കോഴ്സാണ് ദേശീയ നൈപുണ്യ പദ്ധതി നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടത്. ഏറെ അവസരങ്ങൾ ഉണ്ടായിരുന്ന MLT ഒഴിവാക്കിക്കൊണ്ട് ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലിയാണ്, ആ ജോലിയെ സംബന്ധിക്കുന്ന ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സിൽ ഇപ്പോൾ ഈ 4000-ത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. NSQF നടപ്പാക്കിയതോടെ അടിക്കടി വൊക്കേഷണൽ കോഴ്സുകൾ ഇങ്ങനെ മാറി മറിയുന്നത്, ഏറെ വലയ്ക്കുന്നത് വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെയും കൂടിയാണ്. മാത്രമല്ല കോഴ്സുകൾ മാറ്റുന്നതനുസരിച്ച് ലാബ് സൗകര്യങ്ങൾ മാറ്റേണ്ടി വരുന്നു. ഇത് വലിയ പാഴ്ചെലവുണ്ടാക്കുന്നു എന്നതും അധ്യാപകർക്ക് ആരോപണമുണ്ട്. കേരളത്തിലെ സാഹചര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത ജോലി സാധ്യത തീരെ കുറഞ്ഞ കോഴ്സുകൾ പഠിപ്പിക്കേണ്ടി വരുന്നത്
വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഭാവിയെ തന്നെ വളരെ ഗുരുതരമായി അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമെല്ലാം ഇതേ കാര്യത്തിൽ ഒരേ രീതിയിലുള്ള ആശങ്കയാണുള്ളത്. എന്നാലും അധികൃതർ, വിദ്യാഭ്യാസ വകുപ്പ് വളരെ സമയോചിതമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട 4000-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ 4000-ത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്ക ദൂരീകരിക്കണമെന്ന് തന്നെയാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം.